ബീജം ശുക്ലം ഖുർആനിൽ ഹദീസിൽ ഭ്രൂണശാസ്ത്രത്തിൽ ഇതാണ് നിയമമാണ് ശരിക്കുള്ള വിഷയത്തിലേക്ക് ഇപ്പോഴാണ് പോകുന്നത്. ഇതുവരെ ഒരു ആമുഖമാണ് പറഞ്ഞത്, ഇനി പറയാൻ പോകുന്നതാണ് ശരിക്കുള്ള വിഷയം. എല്ലാവരും ശ്രദ്ധിക്കുക. ബൈബിൾ തൽമോദ് കോപ്പി പേസ്റ്റ് ഹിപ്പോക്രറ്റസ് ഗാലൻ ആശയമോഷം. ഇതാണ് ഖുർആനിലെയും ഹദീസിലെയും മനുഷ്യ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട ബന്ധങ്ങളും വചനങ്ങളും ഹദീസുകളും എന്നാണ് വിമർശകരുടെ വളരെ കാലിശമായ വാദം. ഈ വാദം നമ്മൾ ചെക്ക് ചെയ്യാൻ പോകണം. എന്നാൽ മനുഷ്യൻ ചെയ്യുന്നത് നോക്കട്ടെ, തൻ എന്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന്. തെറിച്ചു വീഴുന്ന ഒരു ദ്രാവകത്തിൽ നിന്നത്രേ അവന് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. സ്വൽബിനും തറായിബിനും ഇടയിൽ നിന്ന് അത് പുറത്തു വരുന്നു. സൂറത്ത് ത്വാരിക്ക് 86-ാമത്തെ അധ്യായമാണ്. 5, 6, 7 വചനങ്ങളിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ സാധാരണ ഖുർആൻ പരിഭാഷകളിൽ നമുക്കിത് കാണുന്ന അർത്ഥം മുതുകല്ലിനും വാരിയല്ലിനും ഇടയിൽ നിന്ന് അത് പുറത്തു വരുന്നു എന്നാണ്. മുതുകല്ല് എന്ന് പറഞ്ഞാൽ നട്ടല്ല്, വാരിയല്ല് തന്നെ നമുക്കറിയാം, റിബ്സ്. ഇതിൻ്റെ ഇടയിൽ നിന്നാണ് ഈ മനുഷ്യൻ്റെ പ്രത്യുൽപാദന ദ്രവം പുറത്തു വരുന്നത് എന്നാണ് ഖുർആൻ പറയുന്നത്. എന്താണ് ഖുർആൻ പരിഭാഷകളിൽ നമുക്ക് കാണുന്നത്? ഇവിടെ കാണുന്ന ചിത്രം ശ്രദ്ധിക്കുക. ഇവിടെ 2-3 ചിത്രങ്ങളുണ്ട്, 2 ചിത്രങ്ങളുണ്ട്. ഒന്ന് മേലെ കാണുന്നത് കിഡ്നിയാണ്, ഇത് കിഡ്നിയാണ്. ഇത് കാണുന്ന കിഡ്നിയുടെ ഒരു സൂം ചെയ്ത ചിത്രമാണ്. ഇവിടെ ഈ വര കാണുന്നുണ്ടോ? 1, 2 വര. ഈ പച്ചല്ല ഒരു ഡോട്ടിട്ട വര, അതുപോലെ ഇവിടെ ഈ ഡോട്ടിട്ട വര, അത് വാരിയല്ലുകളാണ്. താഴത്തെ 2 വാരികളുകൾ സൈഡിലും മറ്റേ സൈഡിലും ഒരു വാരിയല്ലും ഉണ്ട്. കാരണം ഒരു കിഡ്നി ഒരു അല്പം താഴ്ന്നിട്ടുണ്ടാവുക. അപ്പോൾ അതാണ് നമ്മൾ കാണുന്നത്, വാരിയല്ലും ഇടയിൽ നിന്നാണ് കിഡ്നി ഉള്ളത്. ഇനി ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും പ്രത്യുൽപാദന അവയവങ്ങളാണ് നാം കാണുന്നത്. കിഡ്നിയുടെ തൊട്ടടുത്ത് നിന്ന് ഇവിടെ നിന്നാണ് അതിൻ്റെ ബ്ലഡ് സർക്കുലേറ്ററി രക്ത സംക്രമണ വ്യവസ്ഥ ആരംഭിക്കുന്നത്. അവിടെ നിന്ന് നേരെ പുരുഷൻ്റെത് ടെസ്റ്റിൽ വൃഷണത്തിലേക്ക് പോകുന്നു, സ്ത്രീയുടേത് ഓവറിയിലേക്ക് പോകുന്നു. ഇതിന് ബ്ലഡ് സർക്കുലേഷൻ കൊടുക്കുന്നത് കിഡ്നിയുടെ തൊട്ടടുത്ത് നിന്ന് നട്ടലിൻ്റെയും വാരിയലിൻ്റെയും ഇടയിൽ നിന്നാണ്. വളരെ വ്യക്തമായിട്ട് നമുക്ക് ചിത്രത്തിൽ കാണാം. എവിടെയാണത്? ഈ ചിത്രത്തിൽ കുറച്ചുകൂടി ഉണ്ട്, വ്യക്തമാണ്. ഇതിലെ എല്ലാം ഒഴിവാക്കിയിട്ട് ഇതാ അതിൻ്റെ റൂട്ട്. ഇവിടെ നിന്ന് കിഡ്നിയുടെ തൊട്ടടുത്ത് നിന്ന് വന്ന് വൃഷണത്തിലേക്ക്, സ്ത്രീയുടേതാണെങ്കിൽ ഓവറിയിലേക്ക്. ഇത് പുരുഷൻ്റെ മറ്റുള്ള സിമിലർ സിക്കിൽ പോലുള്ള സാധനങ്ങൾ അത് അവിടേക്ക് വരുന്നത് തന്നെ. ഇത് സ്ത്രീയുടെ ഗർഭാശയമാണ്. ഇവിടെയുള്ള ബ്ലഡ് സർക്കുലേഷൻ എന്ന് പറയുന്നത് കിഡ്നിയുടെ തൊട്ടടുത്ത് നിന്നാണ്, മുതുകല്ലിനും വാരിയല്ലിനും ഇടയിൽ നിന്നാണ് ഈ പറഞ്ഞത്. ഇതാണ് ആ മുതുകല്ലിനും വാരിയല്ലിനും ഇവിടെയാണ് വാരിയല്ലിന് മുതുകല്ലിൻ്റെ തുടക്കം. ഇത് പോയി തലയോട്ടി വരെ നീങ്ങും. ഈ ഭാഗമാണ് മുതുകല്ലിനും വാരിയല്ലിനും എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടല്ലോ അല്ലേ? ഇനി ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുന്നില്ല. ഇത് ഒരു ഇൻഫോർമേഷന് വേണ്ടി തരികയാണ്. ഒരു പുരുഷൻ്റെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ യൂറിനറി സിസ്റ്റമാണിത്. യൂറിനറി സിസ്റ്റം മൂത്രം സംബന്ധമായ കാര്യം. കിഡ്നിയിൽ നിന്ന് ഈ മൂത്രനാളിയിലൂടെ ബ്ലാഡറിൽ വന്ന്, അത് പുരുഷൻ്റെതാണെങ്കിലും സ്ത്രീയുടേതാണെങ്കിലും ബ്ലാഡറിൽ വന്ന്, ബ്ലാഡറിൽ നിന്ന് ലിംഗത്തിലൂടെ അല്ലെങ്കിൽ യുറട്രൽ ഓപ്പണിങ്ങിലൂടെ പുറത്തു വരുന്നതാണ് മൂത്ര സിസ്റ്റം. ഇനി മെയിൽ റീപ്രൊഡക്ഷൻ സിസ്റ്റം കൃത്യമായിട്ട് നമ്മൾ പഠിക്കുക പോകണം. നമ്മൾ നേരത്തെ വാരിയലിനും നട്ടലിനും ഇടയിൽ നിന്നുള്ള ചിത്രം കണ്ടു, ഒന്നുകൂടി കൃത്യമായിട്ട് പോവുകയാണ്. ഇതാണ് ഒരു പുരുഷൻ്റെ പ്രത്യുൽപാദന സംവിധാനങ്ങൾ. ഇത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. ഈ കാണുന്നത് പുരുഷൻ്റെ ലിംഗം, ഇത് വൃഷണം, ഇത് വൃഷണത്തിൻ്റെ ഛേദമാണ്. അതിൽ നിന്ന് ഒരു സൂം ചെയ്ത ഭാഗമാണ്, ഇത് അവൻ്റെ ബീജമാണ്. ഇത് വാസ് ഡിഫറൻസ് എന്ന നാളിയിലൂടെ മുകളിലേട്ട് പോയി സെമിനൽ വെസിക്കൽ, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, ബൾബോയുറത്തിന് ഗ്ലാൻഡ് ഇങ്ങനെയുള്ള കുറെ ഭാഗങ്ങളിൽ നിന്ന് ചില പോഷണങ്ങളൊക്കെ കിട്ടി, അത് ആണ് നമ്മൾ ബീജമായി അല്ല ശുക്ലമായി ഉത്സർജിക്കപ്പെടുന്നത്. ഇത് ആ കണ്ടതുപോലെ തന്നെ ഒരു ബീജത്തിൻ്റെയും വൃഷണത്തിൻ്റെയും ചിത്രമാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയും എപ്പിഡെമിസ്, ഈ ബീജത്തിൻ്റെ രൂപം കാണുന്നത് നന്നായിരിക്കും. At the end of this module, you will be able to define the term sperm, detail explain the structure of the sperm.
The term sperm refers to the male reproductive cell and is derived from the Greek word sperma, meaning seed. A motile uniflagellar sperm cell is referred to as a spermatozoon, and a non-motile sperm cell is referred to as a spermatium. Human sperm cells are approximately 60 microns in length and have a limited lifespan. Come, let's learn about the structure of a sperm cell in this module. Structure of a sperm cell. A sperm has a typical structure and can be divided into four regions. The regions are head, neck, middlepiece, and tail. Come, let's have a closer look at the structure of a sperm cell. The sperm head is oval in shape that allows the sperm to penetrate the egg. The head contains a large nucleus which has a flattened, oval shape, and it contains the necessary hereditary information needed to reproduce after the sperm cell has fertilized the egg. The head also has an enzyme-filled vesicle called an acrosomal region that covers about two-thirds of the head. It contains the enzyme hyaluronidase and protease, which aids in the sperm penetrating into the ovum. The acrosome is formed from the Golgi apparatus and is bound by an inner acrosomal membrane that faces the nucleus and an outer acrosomal membrane that is in close contact with the plasma membrane. The acrosome corresponds functionally to a lysosome and releases the enzymes that dissolve the coats of the oocyte, enabling the penetration of the sperm into the ovum. Thus, the head helps in penetration of the sperm into the ovum and has the hereditary information needed. Next is the neck region, which is a short region seen immediately behind the head. The neck region is also called the connecting piece, and it carries a proximal centriole which initiates division of zygotes and a distal centriole which gives rise to the axial tail. Behind the neck region is seen the middle piece, which is formed when the mitochondria of a sperm cell aligns as a helix around the first part of the tail. The middle piece functions as an energy source as it supplies energy to the sperm and is surrounded by a thin cytoplasmic sheath called manchette. The spiral arrangement of the mitochondria is called Nabenkern. The tail is long and slender and consists of an axial filament known as flagella. The flagella is composed of a core of microtubules and has a characteristic 9+2 arrangement, that is, two central filaments surrounded by nine outer filaments. The flagellating tail propels the sperm cell, enabling the sperm to reach the egg and fertilize it. ഈ പറയുന്ന ഒരു ബീജത്തിൻ്റെ കട്ടി എന്ന് പറഞ്ഞാൽ ഈ പേപ്പറിൻ്റെ കട്ടിയില്ല, 60 മൈക്രോണാണ്. നമ്മുടെ സാധാരണ സാധനം വാങ്ങുന്ന ഒരു കീശല്ലേ, ക്യാരി ബാഗ്, അതിൻ്റെ കട്ടിയാണ്, അനുവദിക്കപ്പെട്ട കട്ടിയാണ് ഒരു 60 മൈക്രോൺ എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ നീളം. അതിൻ്റെ ഇത്രയും വലിയ സാധനത്തിൻ്റെ നീളം അത്ര ചെറുതാണ്. അപ്പോൾ അതിൻ്റെ തിക്നെസ് എത്രയുണ്ടാവും? ഇതിനുള്ളിലാണ് ഈ സാധനങ്ങളെല്ലാം രൂപപ്പെട്ടിട്ടുള്ളത്. ഈ ഫ്ലാജെല്ലം എന്ന് പറയുന്നത് മാത്രം വലിയൊരു അത്ഭുതമാണ്. ഈ ഫ്ലാജെല്ലം അതിന് ചലിക്കാനുള്ള സംവിധാനം, വാലിങ്ങനെ ആട്ടിയിട്ടാണ് പോകുന്നത്, വാലി തിരിച്ചിട്ട്, അതൊരു ഭയങ്കര അത്ഭുതമാണ്. എങ്ങനെയാണ് സംവിധാനിച്ചിട്ടുള്ളത് എന്നുള്ളത് അത് അല്ല ഇപ്പോൾ നമ്മുടെ വിഷയം. ഫ്ലാജെല്ലത്തിൻ്റെ അതിൻ്റെ വിശദീകരണങ്ങളും മറ്റുമൊക്കെ വേറെ വീഡിയോ ഉണ്ടതൊന്നും അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. ഈ ഒരു വാല് പോലും അത്രയും സങ്കീർണമാണ്. ഇനി ബീജത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ശുക്ലത്തിൽ എന്തൊക്കെയുള്ളത് എന്നാണ് പറയാൻ പോകുന്നത്. ഈ ബീജം നമ്മുടെ വൃഷ്ണത്തിൽ നിന്ന് ആണ് സൃഷ്ടിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അത് രൂപപ്പെടുന്നത് എന്ന് നാം കണ്ടു, എങ്ങനെയാണെന്നും കണ്ടു. ഇനി അതിലേക്ക് ചേർക്കപ്പെടുന്ന കുറേ സ്രവങ്ങളുണ്ട്, അഡീഷൻസും ഉണ്ട്.
എപ്പിഡമിസ് എന്ന് പറയുന്ന ഈ ഭാഗം, ഇതവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഭാഗം ഇവിടെയാണ് ബീജം രൂപപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു ബീജം രൂപപ്പെടാൻ 45-46 ദിവസം എടുക്കും ആ പ്രോസസ്സിങ്ങിന്. ഇവിടെയാണ് അത് ശേഖരിക്കപ്പെടുന്നത്. ശേഖരിക്കപ്പെടുമ്പോൾ അതിൽ പൊട്ടാസ്യം, സോഡിയം, ഗ്ലിസറിൻ, ഫോസ്ഫോറക്കോളിൻ എന്നീ മൂന്ന് പദാർത്ഥങ്ങൾ, മൂന്ന് കെമിക്കൽ സോഴ്സസ് അതിൽ ചേർക്കപ്പെടും. വളരെ ചെറിയ അളവിലാണ്. ഇത് എനർജി സോഴ്സാണ്. ഈ ബീജത്തിന് ചലിക്കാനും അതിനെ ആരോഗ്യത്തോടെ നിലനിൽക്കാനുമുള്ള ഭക്ഷണമാണ് ഈ എപ്പിഡമിസിൽ നിന്ന് കിട്ടുന്നത്. ആംബുല്ല, ആംബുല്ല എന്ന് പറഞ്ഞാൽ വാസ് ഡിഫറൻസ് എന്ന് പറയുന്ന ഈ ബീജനാളി. ഇവിടെ നിന്ന് ബീജം ഇങ്ങനെ കയറിയിട്ട് ഇവിടേക്ക് പോകണം. ആ ബീജനാളിയുടെ അവസാനത്തിലുള്ളൊരു ഗ്ലാൻഡാണ് ആംബുല്ല. അതിൽ നിന്ന് എർഗിത്തോനൈൻ, ഫ്രൂക്ടോസ്, എർഗിത്തോനിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് ഇതിലുള്ള ഓക്സിജൻ റിമൂവ് ചെയ്യലാണ്. ഓക്സിജനിലെ ആയുസ് ഉണ്ടാവില്ല, ആരോഗ്യം ഉണ്ടാവില്ല. അപ്പോൾ അത് റിമൂവ് ചെയ്യും. ഫ്രൂക്ടോസ് ഷുഗർ എന്ന് പറയുന്നത് ഇതിൻ്റെ ആവശ്യമുള്ള ഷുഗർ, പ്രവർത്തനത്തിന് മുന്നോട്ട് ചലിക്കാനും ആരോഗ്യത്തിനും വേണ്ടിയുള്ള ഷുഗറാണ് ഫ്രൂക്ടോസ് ഷുഗർ എന്ന് പറഞ്ഞാൽ. നമ്മൾ സാധാരണ ഫ്രൂട്ട്സ് എന്നൊക്കെ കിട്ടുന്ന ടൈപ്പിലുള്ള ഒരു ഷുഗർ എൻസൈമാണ്. പിന്നെ വരുന്നത് സെമിനൽ വെസിക്കലാണ്. നമ്മുടെ ശുക്ലത്തിൻ്റെ 60% സെമിനൽ വെസിക്കലിൽ നിന്നാണ്. സെമിനൽ വെസിക്കലിൻ്റെ മൂത്രനാളിയുടെ താഴെയായി ഇവിടെയാണ് ഈ വാസ് ഡിഫറൻസ് എന്ന് പറഞ്ഞ ബീജനാളിയുടെ ചെന്ന് ചേരുന്ന സ്ഥലത്ത് രണ്ട് ഗ്ലാൻഡുകളാണ് ഉള്ളത്. അവിടെ നിന്ന് ഫ്രൂട്ടോസും അമിനോ ആസിഡ്, സിറ്റിക് ആസിഡ്, ഫോസ്ഫറസ്, പൊട്ടാസ്യം, പ്രോസ്റ്റാഗ്ലാൻഡിസ് ഹോർമോൺ തുടങ്ങിയവ അഡീഷൻ ചെയ്യുകയാണ്. അത് പിന്നീട് ചെയ്യണം. അപ്പോൾ 65% വരെ ആവുകയുള്ളൂ. ഇനി അടുത്തത് വരുന്നത് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൽ 30% വരുന്നുണ്ട്. സിറ്റിക് ആസിഡ്, ആസ്ഫോസ്ഫേറ്റ്, കാൽസ്യം, സോഡിയം, സിങ്ക്, പൊട്ടാസ്യം, പ്രോട്ടീൻ വിഘടന എൻസൈം, ഫൈബ്രോലൈസിം, ടിഷ്യു ഫൈബർ എൻസൈം, ഇങ്ങനെയുള്ള സാധനങ്ങൾ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൽ നിന്ന് വരുന്നുണ്ട്. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ ഈ ഒരു കുറച്ച് വലിപ്പുള്ള സാധനം, ആ ത്രികോണാകൃതിയിലുള്ള സാധനമാണ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് അറൗണ്ട് ചെയ്ത് വെച്ചിട്ട്. ആ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൽ നിന്ന് നേരെ യുറത്രയിലേക്കാണ് പോകുന്നത്. ഇനി ബൾബോ യുറത്രിൻ ഗ്ലാൻഡ് ഉണ്ട്. അതിന് തൊട്ട് മുകളിലായിട്ട് വളരെ ചെറിയ രണ്ട് ഗ്ലാൻഡുകളാണ്. അതും ഈ ചിത്രത്തിൽ കാണാം. ഇതാ ഇതാണ്, ഇതതിൻ്റെ സ്ട്രക്ചറാണ്, ഇതതിൻ്റെ സൂമാണ്. ഇവിടെ നിന്ന് പ്രീ സെമിനൽ ഫ്ലൂയിഡ് അതിൻ്റെ തിക്ക് ക്ലിയർ ലൂബ്രിക്കേറ്റിംഗ് പ്രോട്ടീനാണത്. എന്ന് വെച്ചാൽ നമ്മൾക്ക് ലിംഗം ഉദ്ധരിക്കുന്ന സമയത്ത് വരുന്ന ഒരു കൊഴുത്ത ദ്രാവകം, കളറില്ലാത്ത ഒരു ദ്രാവകമാണ് ബൾബോ യുറത്തിൽ ഗ്ലാൻഡിൽ നിന്ന് വരുന്നത്. ഇത്രയും സാധനങ്ങൾ ചേർന്നിട്ട് നമ്മുടെ ലിംഗം ലൈംഗികമായി ഉദ്ധരിക്കപ്പെട്ട് അതിൻ്റെ അവസാന സമയത്ത് തെറിക്കുകയാണ്. തെറിക്കുമ്പോൾ ഇതിലുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ്. ഇതൊക്കെ വരുന്നത് എവിടെ നിന്നാണ്? ത്രായിബിനുമടിയിൽ നിന്ന് തെറിച്ചു വീഴുന്ന ദ്രുവത്തിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇവിടെ പുരുഷന്റേതാണ് നാം പഴയ ഇവിടെ വിശദീകരിച്ചത്. ഇനി സ്ത്രീയിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് സുൽബ് എന്താന്ന് നോക്കാം. ഡിക്ഷണറിയാണിത്. ഇത് അറബിക് ഇംഗ്ലീഷ് ലെക്സിക്കണാണ്. ഈ വില്യം ലാൻ എന്ന് പറയുന്ന ഒരു ഓറിയന്റലിസ്റ്റ് പണ്ഡിതനാണ്. ഇദ്ദേഹം ബ്രിട്ടീഷ് സ്വദേശിയാണ്. അദ്ദേഹം പറയുന്നത് സുൽബിനെ കുറിച്ച് പറയുന്നത്, അത് കാഹിൽ മുതൽ അജിബ് വരെ നീണ്ടു നിൽക്കുന്ന ഭാഗമാണെന്നാണ്. കാഹിൽ മുതൽ അജിബ് വരെ, അതെന്താന്ന് പറയാം. ഇനി ഒന്ന് രണ്ട് ഡിഷ് വേണ്ടി വരും. ഇത് ലിസാനുൽ അറബാണ്, അറിയപ്പെടുന്ന വളരെ നല്ല ഡിക്ഷണറിയാണ്. ഇതിൽ സുൽബ് സുല്ലബ് അളുമും മില്ലതിൻ കാഹിലി ഇല അജിബ്. അവിടെ പറയുന്നത് എന്താണ്? കാഹിൽ മുതൽ അജിബ് വരെയുള്ള ഭാഗമാണ് സുൽബ് എന്നാണ്. ഒരുപാട് അർത്ഥങ്ങൾ ഇതിനിട്ടതോ, കടുത്ത പാറ, മൂർച്ചയുള്ള ആയുധം, പിന്നെ ഉറച്ച വസ്തു, അങ്ങനെയൊക്കെ പല അർത്ഥങ്ങളും ഈ സുൽബിനുണ്ട്. പക്ഷെ ഇവിടെ ശരീരശാസ്ത്രമായി ബന്ധപ്പെട്ട് അനാട്ടമിയായിട്ട് ബന്ധം പറയുമ്പം സുൽബ് എന്ന് പറയുന്നാൽ കാഹിൽ മുതൽ അജിബ് വരെയുള്ള സാധനമാണ്. ഇനി നമുക്ക് തറായിബ് എന്താ നോക്കാം. ഇത് ലാനിന്റെ ഡിക്ഷണറിയാണ്. ഇത് താജുൽ ഉറൂസ് ആണ്. ഇവർ പറയുന്നത് എന്താണ്? ഈ നെഞ്ചലിലുള്ള നെഞ്ചത്തുള്ള വാരിയല്ലുകളാണ്. വാരിയല്ലുകൾ എന്ന് പറഞ്ഞാൽ മുല നിൽക്കുന്ന മുലയല്ല് അല്ലെങ്കിൽ താഴത്തെ 4 വാരിയല്ലുകൾ എന്നൊക്കെയാണ് ഇതിന് കൃത്യമായിട്ട് വിവക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ചിത്രം കാണുക, ഇതാണ് ആ താഴത്തെ 4 വാരിയല്ലുകൾ. കാഹിൽ എന്ന് പറയുന്നത് ഇതാണ്. കാഹിൽ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇത് ഈ തോളല്ല്.
തോളല് മുതൽ അജിബ് എന്ന് പറയുന്നത് കോക്കിസാണ് അല്ലെങ്കിൽ ടൈൽ ബോൺ എന്ന് പറയും. എന്ന് വെച്ചാൽ നമ്മളെ നട്ടലിൽ കഴിഞ്ഞ് ഉടുപ്പലും കഴിഞ്ഞ് അതിന് താഴെയുള്ളൊരു ചെറിയ അസ്ഥിയുടെ കഷ്ണമാണത്. അതിനുള്ളിലാണ് നമ്മുടെ മലദ്വാരത്തിൻ്റെ മസിലുകളെല്ലാം പ്രവർത്തിക്കുന്നത്. അതിൽ അതുകൊണ്ടാണ് ഈ എല്ല് മുതൽ തോളല് വരെയുള്ള ഭാഗങ്ങൾക്ക് മൊത്തം സുൽബ് എന്നും താഴത്തെ നാല് വാരിയല്ലുകൾക്ക് താഴെയുള്ള ഭാഗങ്ങൾക്ക് തറായിബ് എന്നും പറയാം. അപ്പോൾ എവിടുന്നാണ് വാരിയല്ലിൻ്റെയും ഉടുപ്പലിനും ഇടയിലുള്ള ഏത് ഭാഗം, എന്നിട്ട് അടിവാരം മുതൽ ഈ ഭാഗം വരെയുള്ള ഏത് ഭാഗത്തിനും സുൽബ് എന്ന് പറയാം, ഇവിടെ നിന്ന് താഴെയുള്ളതിന് തറായിബ് എന്ന് പറയാം. ഖുർആന്റെ പ്രയോഗം വളരെ കൃത്യമാണ്. മനുഷ്യൻ്റെ ഉൽപ്രത്യുൽപാദന പദാർത്ഥങ്ങൾ വരുന്നത് സുൽബിനും തറായിബിനും ഇടയിൽ നിന്നാണ്. എന്ന് വെച്ചാൽ നട്ടെല്ലിനും വാരിയല്ലിനും ഇടയിൽ നിന്നല്ല. അടിയിൽ നിന്ന് ആർക്കും നമ്മൾ നേരത്തെ കണ്ടു, അതിന് കുഴപ്പമൊന്നുമില്ല. നട്ടെല്ലെന്ന് പറയുമ്പോഴും കുഴപ്പമില്ല. അതിൻ്റെ ബ്ലഡ് സർക്കുലറി സംവിധാനം വരുന്നത് അവിടെ നിന്നാണ്. പക്ഷേ കൃത്യമായിട്ട് പറയുമ്പോൾ അവിടെ അല്ല. ഉടുപ്പല് മുതൽ, ഉടുപ്പലിൻ്റെ ഏറ്റവും താഴ്ഭാഗം മുതൽ ഇവിടെ നിന്നാണ് ഈ തെറിക്കുന്ന ദ്രാവകം. അത് തെറിക്കുന്ന ദ്രാവകം എന്ന് പറയുമ്പോൾ ബീജമല്ല, തെറിക്കുന്ന ദ്രാവകങ്ങളെല്ലാം വരുന്നത് അവിടെ നിന്നാണ്. ഒരു പ്രശ്നവും ഇവിടെയില്ല, ഒരു പ്രശ്നവുമില്ല. അതെന്താണെന്ന് വെച്ചാൽ ഖുർആൻ പരിഭാഷ മാത്രം നോക്കിയിട്ട് അർത്ഥം ഈ വിമർശിക്കുമ്പോഴുള്ള പ്രശ്നമാണ്, അല്ലെങ്കിൽ ചീത്ത പറയുമ്പോഴുള്ള പ്രശ്നമാണ്, അല്ലാതെ ഇവിടെ ഖുർആനിന് ഒരു അബദ്ധം പറ്റിയിട്ടില്ല. കാരണം ഇത് കണ്ടെത്തിയത് നമ്മൾ പറഞ്ഞ 1900 ശേഷമാണ്. ഖുർആൻ 1400 കൊല്ലം മുമ്പ് ഇറങ്ങുകയാണ്. ഇതിൽ നിന്ന് ഉദ്ധരിച്ച കൂട്ടി ചെയ്ത ഡിക്ഷണറികളൊന്നും ആധുനിക ഡിക്ഷണറികളല്ല, 1800s, 1700s എഴുതപ്പെട്ട ഡിക്ഷണറികളിലാണ്. എന്നു വെച്ചാൽ ഒരു ശാസ്ത്രകാല ഡിക്ഷണറി അല്ല ഈ അർത്ഥം, ശാസ്ത്രകാല ഭാഷയല്ല ഇത്, നേരത്തെ ഉള്ള കാര്യങ്ങളാണ്, അല്ലാതെ പുതിയൊരു കാര്യമില്ല. പിന്നെ പുരുഷന്റെ സ്രവം മാത്രമേ അള്ളാഹു സുബ്ഹാനഹു വതആല പരിഗണിച്ചിട്ടുള്ളൂ, മുഹമ്മദ് നബി പരിഗണിച്ചിട്ടുള്ളൂ എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, നമ്മുടെ സഹാബത്ത് അങ്ങനെ തന്നെ. ഇക്രിമ റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് എന്താ വെച്ചാൽ, സ്ത്രീയുടെ തറായിബിൽ നിന്നും പുരുഷന്റെ സുൽബിൽ നിന്നുമാണ് ബീജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. എന്ന് വെച്ചാൽ അവർക്ക് പോലും കൃത്യമായിട്ട് അറിയാം സ്ത്രീയുടെ പാർട്ട്, കൃത്യമായിട്ട് അറിയാം. സഹാബത്തിന് പോലും, അവർക്ക് മുഅ്ജിസത്തൊന്നും ഇല്ലല്ലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് മുഅ്ജിസത്താണ്. ഖുർആൻ അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹുവിന്റെ വചനമാണ്. അള്ളാഹു സുബ്ഹാനഹു തആലക്ക് മനുഷ്യനെ സൃഷ്ടിച്ച, മനുഷ്യന്റെ ഈ സംവിധാനങ്ങളെല്ലാം രൂപപ്പെടുത്തിയ അള്ളാഹു സുബ്ഹാനഹു തആലക്ക് അത് പറയാനറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് ഇത് പറയാൻ ബുദ്ധിമുട്ടില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു തആല എത്തിച്ചുകൊണ്ട് നമ്മൾ ഹദീസിലേക്ക് പോകുന്നുണ്ട്. ഹദീസിലേക്ക് നമ്മൾ ബീജത്തെ കുറിച്ച് പറയുമ്പോൾ ഹദീസിലേക്ക് പോകുന്നുണ്ട്, ഇപ്പോഴതല്ല വിഷയം. ഇവിടെ കൃത്യമാണ് ഖുർആന്റെ പ്രയോഗങ്ങൾ. ഇവിടെ പറ്റിയിട്ടുള്ള മുസ്ലിം പണ്ഡിതന്മാർക്കാണ് തെറ്റുപറ്റിയിട്ടുള്ളത്, ഖുർആനല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമല്ല. ആധുനിക കാല ഖുർആൻ വ്യാഖ്യാതാക്കൾക്കാണ് ഈ അബദ്ധം പറ്റിയിട്ടുള്ളത്. സുൽബിനും തറായിബിനും ഇടയിൽ നിന്നാണ് ഇത് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണ എന്ന് പറയാനറിയോ, വരിയെടുക്കലാണ് കാസ്ട്രേഷൻ എന്ന് പറഞ്ഞത്. ഇപ്പം നമ്മുടെ നാട്ടിലല്ല, ഞാനൊക്കെ ചെറുപ്പത്തിൽ കണ്ടതാണ്. ഞാനൊരു കർഷക കുടുംബത്തിലാണ്. പശു പെറ്റുണ്ടെങ്കിൽ അതിൻ്റെ വരിയെടുക്കും, അതിന് പ്രത്യുൽപാദനം ഉണ്ടാവില്ല, പിന്നെ അതിന് ചെയ്യുക, അതിൻ്റെ ഭക്ഷണം ഉടക്കുക. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ അടിമകളെ ചെയ്തിരുന്നു, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഭാര്യല്ലിൻ്റെ മോളിന്ന് എവിടുന്നാ വരുന്നതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ ആ സഹാബത്തിനോ അങ്ങനെ സംശയമൊന്നുമില്ല. പക്ഷെ അവരെ വിശ്വസിച്ചിരുന്നു. കാരണം എന്താണ്? അലിഫ് ലാം മീം ذَلِكَ الْكِتَابُ لَا رَيْبَ فِيهِ هُدًى لِّلْمُتَّقِينَ الَّذِينَ يُؤْمِنُونَ بِالْغَيْبِ وَيُقِيمُونَ الصَّلَاةَ അവരെ അതിശയത്തിൽ വിശ്വസിച്ചിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഖുർആനിൽ പറഞ്ഞിട്ട് അത് വിശ്വസിക്കാൻ അവർക്ക് മടിയൊന്നും ഉണ്ടായിരുന്നില്ല, അവർക്ക് അത് അറിയില്ലെങ്കിലും. അതാണ് എൻ്റെ അത്ഭുതം. അപ്പൊ വരിയൊടുക്കുന്ന വെച്ചാൽ പിന്നെ സന്താനോത്പാദനം ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കിയ 3000 വർഷം പഴക്കമുള്ള ഒരു സമൂഹത്തിൻ്റെ ഇടയിലാണ് ഇത് വന്ന് 1400 കൊല്ലം മുമ്പ് ഈ ആയത്തിറങ്ങുന്നത്. പക്ഷെ അവർ സംശയിച്ചില്ല, അവർക്കറിയാം ഇത് അള്ളാഹുവിന്റെ വചനമാണെന്ന്. നമ്മൾക്കും അറിയാം അള്ളാഹുവിന്റെ വചനമാണെന്ന്, കാരണം നമ്മളെ മുമ്പിൽ ഇപ്പോൾ ശാസ്ത്രം തെളിയിക്കുകയാണ്. ഇനി ഈ പ്രാസകൻ നമ്മളിവിടെ ആരെയാണ് കൂട്ടി എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ നിന്നാണിത്. അദ്ദേഹം ഒരു ചിത്രം വരച്ചിരിക്കുകയാണ്. ഈ വാസ് ഡിഫറൻസ് എന്ന് പറയുന്ന
ബീജനാഡി തെറ്റായ രീതിയിൽ റൂട്ട് ചെയ്തിരിക്കുകയാണ്. അത് പരിണാമത്തിൻ്റെ പ്രശ്നമാണ്, സൃഷ്ടിപ്പിൻ്റെ അപാകതയാണ്. സൃഷ്ടിയാണെങ്കിൽ അങ്ങനെ വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അറിയാണ്. വൃഷ്ണങ്ങളിൽ നിന്നും ലിംഗത്തിലേക്ക് ബീജം എത്തിക്കുന്ന കുഴലിനെ വാസ് ഡിഫറൻസ് എന്ന് വിളിക്കുന്നു. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം ശ്രദ്ധിക്കുക. ബീജം ലിംഗത്തിലെത്താൻ സഹായകരമായ ഏറ്റവും ഉത്തമമായ മാർഗമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഏതാണ് ആ മാർഗം? ഇതാ, ഇവിടുത്തെ ഈ വൃഷ്ണത്തിൽ നിന്ന് നേരെ കൊണ്ട് പൈപ്പ് ഇട്ട് കൊടുക്കുക. വളരെ എളുപ്പമല്ലേ? അല്ലെങ്കിൽ ഇങ്ങനെയാണ് വേണ്ടിയിരുന്നത്. ഇത് പരിണാമത്തിൽ പറ്റിയ ഒരു അബദ്ധമാണെന്ന് പറഞ്ഞിട്ട് ആണ് ഈ പറയുന്നത്. അപ്പൊ ഈ ചങ്ങാതി പറഞ്ഞ പോലെ ഇവിടെ നിന്ന് ഇങ്ങനെ വൃഷ്ണം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ സെനിലർ ഫ്ലൂയിഡും മറ്റേ പ്രോസ്റ്റേറ്റ് ഫ്ലൂയിഡും ആംബുല ഫ്ലൂയിഡും ഒക്കെ എവിടെ നിന്ന് കിട്ടുമോ? ഇതിലേക്ക് സാധനമാണെങ്കിൽ അപ്പോഴല്ല ശുക്ലാവുള്ളൂ. ബീജം മാത്രമായാല് അത് ചലനശേഷി ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഈ സ്ഥിതി എഴുതിയത് ഇദ്ദേഹത്തിന്റെ നേരത്തെ ഷാവുൽ ഇവിടെ കോട്ട് ചെയ്ത റിച്ചാർഡ് ഡോക്കിൻസിന്റെ പുസ്തകത്തിന്റെ പരിഭാഷയാണ്. എന്നാ ഒരു പണി ചെയ്യ, റിച്ചാർഡ് ഡോക്കിൻസിനോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിനോ ഇതൊന്നും ഇപ്പൊ സർജറിയുടെ കാലല്ലേ, ഇവിടെ നിന്ന് മുറിച്ചാണ് ഇങ്ങോട്ട് കയറ്റിയാ പോരെ. എന്നിട്ട് അയാളെ പ്രത്യുൽപാദന ശേഷി ഉണ്ട്, എങ്ങനെയുണ്ട്, ലൈംഗിക ശേഷി ഉണ്ട് എന്നൊന്ന് പരീക്ഷണത്തിൽ ചെയ്തുകൂടെ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിശ്ചയവാദിക്ക് അങ്ങനെ ചെയ്തുകൂടെ? പരിണാമവാദിക്ക് അങ്ങനെ ചെയ്തുകൂടെ? എന്റെ ചോദ്യം കറക്റ്റ് അല്ലേ? എന്തുകൊണ്ട് അങ്ങനെ ഒരു പരീക്ഷണം ചെയ്തില്ല? ഇതാ ഈ സാധനം ഇവിടുന്ന് സർജറി ചെയ്ത് ഇങ്ങോട്ട് വെക്കുക രണ്ടെണ്ണം. എന്നിട്ട് അയാൾക്ക് ലൈംഗിക ശേഷിയുണ്ടോ, ഉദ്ധാരണ ശേഷിയുണ്ടോ, അയാൾക്ക് പ്രത്യുൽപാദന ശേഷിയുണ്ടോ എന്നൊക്കെ ഒന്ന് പരീക്ഷിക്കാലോ? ഒരു പരീക്ഷണമല്ലേ? ഈ തെറ്റായ ഒരു സാധനം വെച്ചുകൊണ്ട് നടക്കേണ്ട കാര്യമില്ലല്ലോ. ഉണ്ടോ ഇത് കണ്ടങ്ങള്? ഇതെന്താണ്? ഒരു പൊട്ടപ്പോയതം ചെയ്തിരിക്കുകയാണ്. ഇതില് റോഡ് പോണുണ്ട് കണ്ടോ, ഇതില് നാല് പൈപ്പ് പോണുണ്ട്. ഈ പൈപ്പ് റോഡിന് വേണ്ടിയിട്ട് ഇങ്ങനെ പൊന്തിച്ച് താഴ്ത്തി വെച്ചിരിക്കുകയാണ്. ഇത് മഹാ അബദ്ധമല്ലേ ചെയ്തിരിക്കണത്? അല്ലേ, ഒരു മഹാ അബദ്ധമാണിത്. ഇവിടെ എന്ത് ചെയ്താൽ മതി? ഇവിടെ ഇപ്പം എന്താ വെച്ചാൽ വലിയ വാഹനങ്ങൾക്ക് പോകാൻ പറ്റൂല, അതിന് മേലെ തട്ടും. ഇവിടെ സ്പീഡ് ലിമിറ്റ്, ഉയർ ഹൈറ്റ് ലിമിറ്റ് വെച്ചിരിക്കുക 5.5 മീറ്റർ. 5.5 മീറ്ററിലെ ഉയരമുള്ള സാധനത്തിന് ഇതിന് പോകാൻ പറ്റൂല. അതിന് പകരം എന്താ ചെയ്താൽ മതി? ആ പൈപ്പ് സ്ട്രൈറ്റ് ചെയ്തിട്ട് ഒരു പാല ഉണ്ടാക്കിയാൽ മതി, വളരെ സുഖമായിട്ട് വാഹനങ്ങൾക്ക് പോകാം. അതുപോലെ ഒരു വിഡിത്താണ് ഈ ചെയ്തത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ചെയ്തത് എഞ്ചിനീയറിംഗ് അറിയുന്ന ആളുകൾക്കറിയാം ഇത് എക്സ്പാൻഷൻ വെന്റ് ആണെന്ന്. ഇത് ഐസ്ലാൻഡിലുള്ള ജിയോ തെർമൽ പവർ പ്ലാന്റിൽ സ്റ്റേഷനിലുള്ള സ്റ്റീം പൈപ്പ് ലൈനാണ്. സ്റ്റീം പൈപ്പ് ലൈനിൽ അത് ഓയിൽ പൈപ്പ് ലൈനിലൊക്കെ വെള്ളത്തിന്റെ പൈപ്പ് ലൈനിൽ പോലും എക്സ്പാൻഷൻ വെന്റുകൾ. എക്സ്പാൻഷൻ വെന്റ് എന്ന് പറയുന്നത് അതിന്റെ പ്രഷറും അതിന്റെ ടെമ്പറേച്ചറും കൺട്രോൾ ചെയ്ത് പൈപ്പ് പൊട്ടാതിരിക്കാനുള്ള സംവിധാനമാണ്. ഈ മഹാനെ പോലെയുള്ള ഒരു ആള് പറയുകയാണെങ്കിൽ ഇതൊരു പൊട്ടത്തരാണെന്ന് പറയുന്ന പോലെയാണ് എന്ത് ഇത്. അത്രയും വിവരക്കേടാണ് പറഞ്ഞത്. ഇതറിയാത്തൊരു വിവരക്കേടൻ ഇതിനെ വിമർശിക്കുന്ന പോലെയാണ് ആ വിവരക്കേടൻ ഇത് പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹത്തെയാണ് ആ വിവരക്കേടനാണ് നമ്മൾ ആസ്ഥാന ദാർശനികനായി കൊണ്ട് നടക്കുന്നത്.